വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കെന്നോ അല്ലെങ്കിൽ ഡെസേർട്ടെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അറബിക് ലുക്കൈമത്ത് ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. സാധാരണ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്, അതുപോലെ തന്നെ കുറച്ച് വൃത്തിയുടെ ഒക്കെ ആവും, കുറച്ച് മെസ്സി ആയിട്ടുള്ള പണിയാണ്. പക്ഷേ നമ്മൾ ഇന്നൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡംപ്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സിപ്പ് ലോക്ക് ബാഗാണ്. നിങ്ങൾക്ക് ഏതൊരു പ്ലാസ്റ്റിക് കവറും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സ്ക്വയർ ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചേരുവകൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണിന് അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് എന്നാൽ പൊടി പോലെ വരുന്ന ഈസ്റ്റാണ്, ബോള് പോലെ വരുന്ന വലിയ ഈസ്റ്റ് അല്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയേ ഉള്ളൂ ഞാൻ ഉപ്പെടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഈ കവറിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ പച്ചവെള്ളമാണ്, കപ്പളവൊന്നുമില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ സാധാരണ ചായ കുടിക്കുന്ന ഒരു കപ്പിൽ മെഷർ ചെയ്തിട്ട് എടുത്താൽ മതി. ആ കപ്പിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഈസ്റ്റ് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് മിക്സായിട്ട് കിട്ടും. ജസ്റ്റ് ഇതുപോലെ പിടിച്ചൊന്ന് ഇങ്ങനെ ഞെക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഈ കളറിലുള്ള ഒരു വെള്ളമായിട്ട് മാറും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ്. നിങ്ങൾ ഏത് കപ്പിലാണോ വെള്ളം അളക്കുന്നത് അതേ കപ്പ് തന്നെ മൈദ അളന്നിട്ടെടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ഇടുന്നുണ്ട്. കോൺഫ്ലവർ എന്തായാലും വേണം, എന്നാലേ നമ്മുടെ ഡംപ്ലിങ്സ് നല്ല ക്രിസ്പി ആവുള്ളൂ. അതിനുശേഷം ഇതുപോലെ കവറ് കൂട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതൊരു ബാറ്റർ ആയിട്ട് കിട്ടും. കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ ബാറ്ററിന് ഉണ്ടാവുക. ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കുക. സാധാരണ ഒരു കവറാണെങ്കിൽ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ച് വെക്കുക. സാധാരണ നമ്മൾ ഡംപ്ലിങ്സിൻ്റെ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് ഒക്കെ എടുക്കണം. അപ്പോൾ കയ്യിലും ചുറ്റുഭാഗം ഒക്കെ നല്ല മെസ്സി ആയിരിക്കും. ഇതിപ്പം കവറിൻ്റെ അകത്തതിനെ കൊണ്ട് നമ്മളെ കയ്യിലൊന്നും ആവില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒരു കട്ടിയുള്ള തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുക. 45 മുതൽ 1 മണിക്കൂർ വരെയാണ് നമ്മളിത് വെക്കേണ്ടത്. ഈ സമയത്ത് ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ഇങ്ങനെ പൊങ്ങിയിട്ടുള്ള മാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡംപ്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഒരു കോർണർ എടുത്തിട്ട് കോർണറിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല കട്ടിയുള്ള സ്ക്വയർ ആയിട്ടുള്ള ഒരു കവറിലാണ് നിങ്ങൾ ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിതാ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കോർണർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ ഹോളൊന്നും വേണ്ട. അതിനുശേഷം എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കി വെക്കുക. എന്നിട്ടിതാ ഇതുപോലെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈക്വൽ സൈസിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിലുള്ള ലുക്കൈമത്ത്, അതായത് സ്വീറ്റ് ഡംപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ ലുക്കൈമത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ലുക്കൈമത്തിൻ്റെ മാവ് ഒരു ഭാഗത്ത് വെക്കണം, ഒരു ഭാഗത്ത് ഒരു ബൗളിൽ വെള്ളം വെക്കണം, എന്നിട്ട് കൈ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഓരോ പോർഷനായിട്ട് കോരിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഓരോ തവണയും നമ്മൾ വെള്ളത്തിൽ കൈ മുക്കണം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടൂല, അതാണെങ്കിൽ കുറച്ച് അതിലിതിലൊക്കെ ആവും ചെയ്യും. പക്ഷേ ഈ ഒരു മെത്തഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണ ഉണ്ടാക്കണോ അത്ര എണ്ണ ഉണ്ടാക്കുക. എന്നിട്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും, പക്ഷേ സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുക. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ നേരം ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്നാക്കാണ്. ഇത് ഉണ്ടാക്കിയിടുമ്പം തന്നെ അപ്പം തന്നെ കലിയാവും, അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ കണ്ടില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. തീർച്ചയായിട്ടും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യത്തെ ബാച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡംപ്ലിങ്സ് ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഡംപ്ലിങ്സ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി.
സാധാരണ ഈ ഒരു ഡംപ്ലിങ്സ് സെർവ് ചെയ്യുന്നത് തേനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പിൻ്റെ കൂടെയോ ഒക്കെ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിലോ ഷുഗർ പൗഡറിലോ ഒക്കെ കോട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഹണി ഉപയോഗിച്ചിട്ടാണ് ഇത് ഒന്ന് കോട്ട് ചെയ്യുന്നത്. ഹണീൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു മെത്തേഡിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.